डॉक्टर सैमी एब्राहम डायरेक्टर एब्राहम स्वीट एंड गायनेक सेंटर ई आवरण भ्रूणത്തിന്റെ വളർച്ചയ്ക്ക് ഭയങ്കര പ്രാധാന്യപ്പെട്ട കാര്യമാണ് അപ്പം ഈ ട്രാൻസ്വജിനൽ സോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേസീവ് മീൻസ് ആണ് ഈ തിക്കസ്റ്റ് പാർട്ട് ഓഫ് ദി എൻഡോമെട്രിയം നമ്മൾ അസസ് ചെയ്യണം ഈ എൻഡോമെട്രിയം 6 മില്ലിമീറ്റർ താഴെയാണെങ്കിൽ നമ്മുടെ വിജയസാധ്യത വളരെ കുറയും ഹൈ യൂട്രൈൻ ബ്ലഡ് ഫ്ലോ പോസിറ്റീവ് പ്രഗ്നൻസി ഔട്ട്കം കൂട്ടും ആബ്സെന്റ് ഡയസ്റ്റോളിക് ഫ്ലോ നമ്മൾ വന്നു കഴിഞ്ഞാൽ കൺസെപ്ഷൻ ചാൻസ് കുറയും എൻഡോമെട്രിയൽ ഇംപ്ലാന്റേഷൻ 8-14 മില്ലിമീറ്റർ ആണ് ഐഡിയൽ എൻഡോമെട്രിയം 16 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിലോ 7 മില്ലിമീറ്റർ താഴെയാണെങ്കിലോ നമ്മുടെ സാധ്യത കുറയും എൻഡോമെട്രിയൽ ഗ്രോത്തും സർക്കുലേറ്റിംഗ് ഈസ്ട്രോജനും പ്രോസ്റ്റാഗ്ലാൻഡിനുമായിട്ടൊരു ബന്ധമുണ്ട് അത് ഈ ഹോർമോണുകൾ ഇൻട്രാസെല്ലുലാർ റിസെപ്റ്ററുകളായിട്ട് ബൈൻഡ് ചെയ്യും ആ ഉണ്ടാകുന്ന പ്രോട്ടീൻസാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലംഫി എന്ന് പറഞ്ഞ ഗുളികയ്ക്ക് ഒരു ആൻറ്റി ഈസ്ട്രോജൻ എഫക്റ്റ് ഉണ്ട് ഈ ഗുഡ് എൻഡോമെട്രിയൽ ബ്ലഡ് ഫ്ലോ വന്നാലാണ് നമ്മുടെ വിജയസാധ്യത കൂടുന്നത് ഈ ബ്ലഡ് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഗ്ലാൻഡിലെ എപ്പിത്തീലിയത്തെ എഫക്റ്റ് ചെയ്യും ഈസ്ട്രോജന് ഈ ധമനികളിൽ ഒരു ഡയലേറ്ററി എഫക്റ്റ് ഉണ്ട് ഈസ്ട്രോജൻ ലെവൽ കൂടുമ്പം നമ്മുടെ ഈ ധമനികളിലേക്ക് രക്തം ഒഴുകാനുള്ള തടസ്സം കുറയും ഈസ്ട്രോഡയോൾ 2 മില്ലിഗ്രാം നമ്മൾ 3 നേരം കൊടുക്കും നമ്മൾ ഈ എൻഡോമെട്രിയിനെ കൊടുക്കുമ്പോഴത്തേക്കും 70-80% പേരിൽ അത് കൂടും വൈറ്റമിൻ ഇ 200 മില്ലിഗ്രാം 3 നേരം നമ്മൾ കൊടുക്കാറുണ്ട് 600 മില്ലിഗ്രാം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓറൽ എല്ലാ ആർജിനിയും നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ബ്ലഡ് ഫ്ലോ കൂടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും 1.5 ഗ്രാം 4 ടൈംസ് എ ഡേ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും